നമസ്കാരം. ജയിലിലെ മദ്യത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ പണികിട്ടിയത് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക്. പേരയ്ക്ക ഫ്ലേവറുള്ള മദ്യം എങ്ങനെ ജയിലിൽ എത്തിയെന്ന് കണ്ടെത്താനുള്ള അന്വേഷണമാണ് വിനയായത്. ഇത് തെളിയിക്കാനായി മദ്യപിച്ച തടവുകാരനെ ജയിൽ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു. ഇതാണ് ഇപ്പോൾ വിവാദമാകുന്നത്. കഴിച്ചതാരെന്ന് കണ്ടെത്തിയെങ്കിലും അത് എത്തിച്ചതാരെന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിനൊടുവിൽ തെറിച്ചത് പൂജപ്പുര സെൻട്രൽ ജയിലിലെ മൂന്ന് ഉദ്യോഗസ്ഥരുടെ തൊപ്പികളാണ്. കോട്ടയം കെവിൻ വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒൻപതാം പ്രതി ടിറ്റു ജെറോമിനാണ് മർദ്ദനമേറ്റത്. പുറത്തുനിന്ന് മദ്യം കൊണ്ടുവന്ന് ജയിലിനുള്ളിൽ വെച്ച് കഴിച്ചതാണ് ഈ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഒരു തടവുകാരനാണ് ജയിൽ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചത്. ടിറ്റുവും മൂന്ന് പേരും രഹസ്യമായി മദ്യപിച്ചു. ഇവർ നടന്നു പോയപ്പോൾ എതിരെ പോയ തടവുകാരന് പേരക്കിയുടെ മണം കിട്ടി. ഈ മണം മദ്യത്തിൻ്റെതാണെന്ന് ഇദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. ആ മണം മനസ്സിൽ റീവെയിൻ ചെയ്തു. അത് മദ്യം തന്നെ. ബെക്കാടി ഗുവ. ഇതോടെ എല്ലാം ജയിൽ അധികൃതരെ അറിയിച്ചു. ടിറ്റുവിനെയും സംഘത്തെയും ചോദ്യം ചെയ്തപ്പോൾ ആദ്യം സമ്മതിച്ചതുമില്ല. പിന്നീട് കാര്യങ്ങൾ വിശദീകരിച്ചു. തലേന്ന് ഇവരെ ജയിലിന് പുറത്തെ മതിലിനോട് ചേർന്നുള്ള കൃഷിസ്ഥലത്തും വളമിടാനും കീടനാശിനി തളിക്കാനും നിയോഗിച്ചിരുന്നു. വളവും കീടനാശിനികളും പ്ലാസ്റ്റിക് ബോക്സുകളിലാണ് കൊണ്ടുപോയത്. അതിൽ മദ്യമൊളിപ്പിച്ച് ജയിൽ വളപ്പിലേക്ക് കടത്തുകയായിരുന്നു. എന്നാൽ ആരാണ് മദ്യം നൽകിയതെന്ന് ഇതുവരെ ഇവർ പറഞ്ഞിട്ടില്ല. ആരാണ് മദ്യം എത്തിച്ചതെന്ന ചോദ്യത്തിന് മാത്രം നാലു പേരും ഇതുവരെ പ്രതികരിച്ചതുമില്ല. ഈ ചോദ്യം ചെയ്യലിനിടെ ടിറ്റുവിന് മർദ്ദനമേറ്റെന്ന് വീട്ടിൽ അറിഞ്ഞു. ഇത് സഹതടവുകാരൻ വീട്ടിൽ അറിയിച്ചെന്നും അതല്ല ടിറ്റു ജെറോം തന്നെയാണ് അറിയിച്ചതെന്നും സൂചനയുണ്ട്. ടിറ്റുവിനെ കാണാൻ അനുവദിക്കാത്തതിനെതിരെ രക്ഷിതാക്കൾ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഒരു വർഷമായി കാണാൻ അനുവദിക്കുന്നില്ലെന്നും കഴിഞ്ഞ ആഴ്ച മകനെ കാണുന്നതിനായി അഞ്ചു തവണ ജയിലിൽ എത്തിയെങ്കിലും സന്ദർശനം നിഷേധിച്ചുവെന്നുമുള്ള ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുകയാണ് ജയിലിലെ മർദ്ദനവും കോടതിക്ക് മുന്നിലെത്തിയത്. തിരുവനന്തപുരം ജില്ലാ ജഡ്ജിയോട് നേരിട്ട് അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ടിറ്റു ജെറോമിന് മർദ്ദനമേറ്റെന്നായിരുന്നു ജില്ലാ ജഡ്ജിയുടെ കണ്ടെത്തൽ. അതോടെ ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസർമാരായ ബിജുകുമാർ, അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ സനൽ എന്നിവരെയാണ് മാറ്റിയത്. ബിജുകുമാർ, സനൽ എന്നിവരെ നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലേക്കും ബിജുകുമാറിനെ നെയ്യാറ്റിൻകര സബ് ജയിലിലേക്കുമാണ് മാറ്റിയത്. ടിറ്റു ജെറോമിനെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ കോടതി ഓൺലൈനിൽ വിളിച്ചു വരുത്തിയിരുന്നു. ടിറ്റു ജെറോമിനെ കാണാൻ മാതാപിതാക്കളെ അനുവദിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാതിരുന്ന സാഹചര്യത്തിലായിരുന്നു കോടതിയുടെ ഇടപെടൽ. ടിറ്റു ജെറോമിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ മർദ്ദിച്ചത് ജയിൽ ജീവനക്കാരെന്ന് ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. ചില തടവുകാരുടെ മദ്യപാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പിന്നാലെയാണ് ഈ സംഭവം. പുറത്ത് ചവിട്ടിയെന്നും ചൂരൽ കൊണ്ട് അടിച്ചെന്നും ടിറ്റു ജെറോം പറഞ്ഞതായി ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകിയ റിപ്പോർട്ടിലുണ്ട്. തന്നെ മർദ്ദിച്ചത് ചില ജയിൽ ഉദ്യോഗസ്ഥരാണെന്ന് ടിറ്റു ജെറോം പറഞ്ഞതായാണ് ജഡ്ജിയുടെ റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ ജനുവരി ഒന്നിനാണ് ടിറ്റു ജെറോമിന് ജയിലിൽ വെച്ച് മർദ്ദനമേറ്റത്. ക്രിസ്തുമസ് ആഘോഷത്തിന് വേണ്ടിയായിരുന്നു മദ്യപാനം.